29th Kerala Shastra Congressil kadannu vannirikkunna everayum hridyamayi swagatham cheyyunnu. Ee thanya muhurtham oru prarthana ganathode aarambikkunnu. Nanmayagunna kaanthi kaanuvan kanninaageename നല്ലവാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമു എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മനസ്സിലെഴുതേണമേ. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എസ് പ്രദീപ് കുമാറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. 29th ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് ശാസ്ത്രലോകത്തിന് സ്വാഗതം. 1989 തുടങ്ങി കഴിഞ്ഞ 28 വർഷമായി നടന്നുവരുന്ന ഈ ശാസ്ത്ര കൂട്ടായ്മ 29th വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിന് മാത്രം അഭിമാനിക്കാവുന്ന ശാസ്ത്ര കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് എന്നും മുതൽക്കൂട്ടായി പരിലസിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ആകർഷണീയതയും അംഗീകാരവും കൂടിക്കൂടി വരുന്നു. ഈ വർഷം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഊർജ സംരക്ഷണം, ഖരമാലിന്യ നിർമ്മാർജ്ജനം, അന്ധവിശ്വാസങ്ങൾക്കെതിരായ പ്രചാരണം തുടങ്ങിയ വിഷയങ്ങളിൽ കട്ടൺ റൈസർ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. കൂടാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ശാസ്ത്ര പ്രചരണ യാത്രയും നടത്തി. തിരുവല്ലയിൽ 500-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ സംഘടിപ്പിക്കുകയും അവർക്ക് 500-ഓളം വൃക്ഷത്തൈകൾ നൽകുകയുമുണ്ടായി. ഏകദേശം 75-ഓളം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ശാസ്ത്ര പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തി വരുന്നു. ശാസ്ത്ര കുതുകികളായ വിദ്യാർത്ഥികളെ കണ്ടെത്താനും അവരെ ശാസ്ത്ര ഗവേഷണ മേഖലകളിലേക്ക് ആകർഷിക്കുവാനും ഈ പരിപാടികൾക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അധികാരമേറ്റപ്പോൾ മുതൽ ശാസ്ത്ര കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും വിലയിരുത്തലുകൾ നടത്തുകയും പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകി വരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ നമുക്കേവർക്ക് വേണ്ടിയും ശാസ്ത്ര കൗൺസിലിനു വേണ്ടിയും ശാസ്ത്ര കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൻ്റെ സാന്നിധ്യവും സാമീപ്യവും പ്രഭാഷണവും കൊണ്ട് ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ തേജസ്സാകാൻ പോകുന്ന ഭാരതരത്ന CNR Rao, വാക്കുകൾക്കും ബഹുമതികൾക്കും പുരസ്കാരങ്ങൾക്കും അതീതനായ മഹാനായ ഈ ശാസ്ത്രകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ കോളേജിൻ്റെ അഭിമാനവും നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ ശ്രീ മാത്യു ടി തോമസിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീ ആൻ്റോ ആൻ്റണി അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KP Gopinathan, അദ്ദേഹം നമ്മുടെ കേരള സയൻസ് കോൺഗ്രസിൻ്റെ ചെയർമാനാണ്, അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിശിഷ്ടാതിഥികൾക്കും നമ്മെ ഏവരെയും ജ്വലിപ്പിക്കുന്ന മനസ്സിൻ്റെ ഉടമയായിരുന്ന ഈ APJ അബ്ദുൽ കലാം ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഊർജമായ യുവഗവേഷകരെയും വിദ്യാർത്ഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും മറ്റെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ സംഘാടനത്തിനും ഏകോപനത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സ്വാഗത വാക്കുകൾക്ക് നന്ദി. കളങ്കമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമ തന്റെ കർമ്മ മണ്ഡലത്തോട് നീതി പുലർത്തി അവയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന വ്യക്തിത്വം. കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മാത്യു ടി തോമസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. മാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ ടീം ലീഡർ ശ്രീ പിണറായി വിജയൻ, നമ്മുടെ നാട്ടിൻ്റെ വികസന പരിപ്രേക്ഷ്യങ്ങൾ കാലാന്തരത്തിൽ നാട്ടിൽ നാശങ്ങൾ വിതയ്ക്കുന്ന രൂപത്തിലായി, വികസനത്തിൻ്റെ ഓരോ നാമ്പിലും നാശത്തിൻ്റെ വിത്തുപാകുന്ന രൂപത്തിലായി പോയി. ഒരു കൊടും വരൾച്ചയുടെ പടിവാതിക്കൽ നാം എത്തി നിൽക്കുകയാണ്. ഇന്നലെ ഒരു വേനൽ മഴ പെയ്തു എന്നുള്ളതുകൊണ്ട് പരിഹാരമാവുന്നില്ല. ഇന്ന് ചില പത്രങ്ങളിൽ ഞാൻ കൊടുത്ത ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. മനോരമയടക്കം ഏപ്രിൽ മെയ് മാസങ്ങളിൽ കരുതൽ ശേഖരമായി നാം ഉപയോഗിക്കാൻ വേണ്ടി വയ്ക്കുന്ന ജലം മാത്രമാണ്, അതിൽ കുറവ് മാത്രമാണ് ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ നമ്മുടെ ഡാമുകളിലുള്ളത്. മലകളും കുന്നുകളും കുളങ്ങളും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്യപ്പെട്ടതുകൊണ്ട് ഉപരിതല ജലം മാത്രമല്ല ഭൂഗർഭ ജലത്തിൽ പോലും ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു. നമ്മുടെ അറിവ് വെച്ച് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഇടം ഭൂമിയാണ്. ആ ഗ്രഹത്തിൽ ജീവൻ്റെ അടിസ്ഥാനം ജലമാണ്. അപ്പോൾ ജലമില്ലെങ്കിൽ ജീവനില്ല, നമ്മളില്ല. ഈ ജലവും മണ്ണും സംരക്ഷിക്കാൻ, പ്രകൃതി സംരക്ഷിക്കാൻ വരും തലമുറയ്ക്ക് വേണ്ടി ഇത് കാത്തു സൂക്ഷിച്ച് നൽകി കൊടുക്കുവാൻ ഒട്ടനവധി നല്ല പ്രേരണകൾ ഉത്ഭവിക്കുന്ന ഒരിടമായി, ഒരു ഉത്ഭവ കേന്ദ്രമായി ഈ ശാസ്ത്ര കോൺഗ്രസ് മാറട്ടെ എന്നാണ് എൻ്റെ ഹൃദയപൂർവമായ ആശംസ. ഇത്തരം ചർച്ചകളിലും കോൺഗ്രസ്സുകളിലും സെമിനാറുകളിലും രൂപപ്പെടുന്ന, അതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ കണ്ടുപിടിക്കപ്പെടുന്ന ശാസ്ത്രീയ സത്യങ്ങൾ എങ്ങനെ സാധാരണക്കാരന് പ്രയോജനപ്പെടുത്താൻ കഴിയും, പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായ അല്ലെങ്കിൽ ആത്മാർത്ഥമായ ആഴമായ അന്വേഷണം ആവശ്യമാണ്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ഗവേഷണങ്ങളും അറിവുകളും അറിവിൽ തന്നെ ഒരു അന്തമാവുകയല്ല, മനുഷ്യനും സമൂഹത്തിനും പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുവാൻ, അത് തർജ്ജമ ചെയ്യപ്പെടുവാൻ ഉള്ള ഒരു കർമ്മ പരിപാടി കൂടി നമുക്ക് ആവശ്യമാണ് എന്ന ചിന്ത കൂടി ഞാൻ പങ്കുവെക്കട്ടെ. എല്ലാവർക്കും നല്ല ആലോചനയുടെയും നല്ല പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെയും സമയമാവട്ടെ ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേളകൾ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. 29th കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ അധ്യക്ഷനും KSCST ഭരണനിർവാഹക ഉപാധ്യക്ഷനുമായ ഡോക്ടർ സുരേഷ് ദാസ് അവരുടെ കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ ആമുഖ അവതരണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് ദി ഓർഗനൈസേഴ്സ് ലെറ്റ് മീ ഓൾസോ വിഷ് യു ഓൾ എ വെരി വാം വെൽക്കം ടു ദി ഇനോഗ്രൽ സെഷൻ of the 29th Kerala Science Congress. The Kerala Science Congress is the largest gathering of scientists and scholars of all disciplines from Kerala, organized by the Kerala State Council for Science, Technology and Environment. The meeting provides an opportunity for scientists to interact with each other, discuss their work and to deliberate on ways and means by which science and technology can contribute to the socio-economic development of the state. This year we are especially happy that the world renowned scientist and Bharat Ratna Professor CNR Rao has accepted our invitation to be here and be honored by our honorable Chief Minister Sri Pinarayi Vijayan for his distinguished contributions to science and technology in general and more specifically for the growth of science and technology in the state of Kerala. Young Scientist Awards for research excellence in various disciplines will also be awarded during this function, with each awardee being presented a certificate, a cash prize of ₹50,000 and a startup grant of up to ₹50 lakhs. This year they will also be receiving a special gold medal from the Chief Minister. Along with the Kerala Science Congress, a national science exhibition is also being organized from 26 to 30 January, where the public have an opportunity to get first-hand information on products, technologies and R&D work conducted in some of India's best academic institutions, S&T organizations and industry. These and many more activities associated with the Kerala Science Congress will, I'm sure, invigorate the scientific community of Kerala and urge them to serve the state better. On this occasion,
I take this opportunity to thank all those who have involved in making this 29th Kerala Science Congress a success. Thank you. Thank you, sir, for that precise and concise presentation. നിശ്ചയദാർഢ്യം ജീവിതത്തിലും ഭരണത്തിലും പുലർത്തുന്ന കേരളത്തിൻ്റെ കരുത്തനായ അമരക്കാരൻ, ലാളിത്യം ജീവിതത്തിൻ്റെ മുഖമുദ്രയും കർമ്മോത്സുകത ജീവിതചര്യയുമാക്കിയ ഉജ്ജ്വല വ്യക്തിത്വം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അവരകളെ ശാസ്ത്ര കോൺഗ്രസ്സിന് തിരിതെളിയിക്കുവാനും ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുവാനുമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, 29th കേരള ശാസ്ത്ര കോൺഗ്രസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായി എത്തിയിരിക്കുന്ന പ്രൊഫസർ സി എൻ ആർ റാവു, അദ്ദേഹത്തോടൊപ്പവും മികച്ച ശാസ്ത്രജ്ഞരോടൊപ്പവും ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഈ ശാസ്ത്ര പ്രസ്ഥാനം ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ മാതൃകയിൽ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ആരംഭിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ പുരോഗമന ചിന്താഗതിയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും വറ്റാത്ത ഉറവയായി തന്നെ തുടരുകയാണ്. നാം ഇപ്പോൾ കേരളത്തെക്കുറിച്ചെടുത്താൽ സാക്ഷരരാണ്, ആധുനികരാണ്, പ്രബുദ്ധരാണ്. മറ്റ് പലയിടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മുന്നിലാണ്. നാം എല്ലാവരും അഭിമാനം കൊള്ളാറുണ്ട്. ഭാവി സമൂഹം യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടേതാണ്. അപ്പോൾ സമൂഹം ആധുനികവും പുരോഗമനപരവുമാകണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ശാസ്ത്രചിന്ത നല്ല രീതിയിൽ വളർത്താൻ ഉള്ള ഇടങ്ങളിലായിരിക്കണം എത്തിപ്പെടുന്നത്. ഈ അർത്ഥവത്തായ പ്രസ്ഥാനത്തിൻ്റെ സംഘാടകരായ കേരള ശാസ്ത്ര കോൺഗ്രസ് പ്രവർത്തകരെ, പ്രത്യേകിച്ച് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, തിരുവല്ല മാർത്തോമ കോളേജ്, കേരള വനഗവേഷണ സ്ഥാപനം, ഇവയുടെ എല്ലാം ഭാരവാഹികളെയും ജീവനക്കാരെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് 29th കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാം അനുമതിയോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ശാസ്ത്രചിന്ത ഉള്ള ഇടങ്ങളിൽ എത്തിപ്പെടുവാനുള്ള സാഹചര്യം നമ്മൾ തലമുറയ്ക്ക് മനഃപൂർവ്വമായി നൽകണം. മാറ്റത്തിന് അത് അനിവാര്യമാണ്. ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള അഖൈതവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഭാരതരത്ന പ്രൊഫസർ സി എൻ ആർ റാവുവിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയും 29th കേരള ശാസ്ത്ര കോൺഗ്രസിന് വേണ്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നു. ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ച പ്രൊഫസർ സി എൻ ആർ റാവു ശാസ്ത്രാന്വേഷണത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും ഭാരതീയർക്ക് പ്രചോദനവും മാതൃകയുമായ മഹാമനുഷി. We invite Professor C. N. R. Rao for the keynote address. Honorable Chief Minister, Mr. Vijayan, other dignitaries and the stage, many distinguished scientists who have gathered here, the scientists from Kerala, in particular the students from Kerala, ladies and gentlemen, I am highly honored by the invitation to be part of this Kerala Science Congress. I am happy to say a few words on this occasion. I am very happy to be in Kerala. Every year I come here at least 2 or 3 times to have for various educational programs we conduct, by where we lecture to a lot of students and
research, particularly school students here, which has been a very great pleasure for me to come here again. I have been doing science for 66 years. I first entered a science research laboratory 66 years ago. Of which 58 years I have been a professor or a teacher. Well, it has been a great pleasure. Well, you may ask, why is it you are doing foolish things like 60 years doing science? But I find there is no profession, nothing you can do in life which is equal to doing science, doing innovation, doing exploration, and trying to understand something new. There is no other profession, no other human activity that can give you the kind of satisfaction that good scientific research can give you. I said good scientific research, don't forget that. I think we can really become stars in this world. Make up your mind on what you want to do and where you want to succeed, and don't give up. It is doggedness, dedication, and tenacity that make you famous. It is doggedness, not to give up. Anyone who has not given up an idea has succeeded, even in India. Unfortunately, we in India, most of us give up very fast. They don't give up and work at it and see that we succeed. So I request you and beg you all, young people, not to give up. Don't listen to others for advice. You make up your own mind. Don't listen to your parents, anyone. You make up your mind and make sure you succeed. And in fact, don't ever forget the famous statement that is said in a, be yourself. You are the child of the universe. That is true of all of us. There is an atmosphere sometimes get created where you feel you are ignored, you are no longer wanted. No, that is not true. We are all wanted. We are children of this universe. We are children of one God. No less than the trees and the stars. We have a right to be here. With all its sham, drudgery, and broken dreams, this is still a beautiful world. Let us be careful and strive to be happy. Thank you. Words arising out of those many years of experience, we take up, sir, your exhortation to focus on quality-oriented science education. The future of India should definitely be based on the firm basis of science and technology. Thank you, Professor, for your words. പുരസ്കാരദാന ചടങ്ങാണ് ഇനി ഈ വേദിയിൽ നിർവഹിക്കപ്പെടുന്നത്. ആദ്യമായി യുവശാസ്ത്രജ്ഞ പുരസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ജേതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരങ്ങൾ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സവിനയം ക്ഷണിക്കുന്നു. ഡോക്ടർ മനിത ബി നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അമൃത സെന്റർ ഫോർ നാനോ സയൻസസ് ആൻഡ് മോളിക്കുലാർ മെഡിസിൻ. Dr. Manita B. Nair, receiving the award. Dr. Vijay Kumar C. Nair, scientist, photosciences and photonics division, CSIR, NIIST, Thiruvananthapuram. Dr. V. Sina, assistant professor, Department of Avionics, IIST, Thiruvananthapuram. Dr. Subodh G, Assistant Professor, Department of Physics, University of Kerala, Thiruvananthapuram. Dr. Jyotish Kumar P, Inspire Faculty, Department of Polymer Science and Rubber Technology, QSAT, Cochin. Dr. K. R. Arun, Assistant Professor, School of Mathematics, ICER, Thiruvananthapuram. Dr. K. R. Arun, ICER, Thiruvananthapuram. അടുത്തതായി ഡോക്ടർ എസ് വസുദേവ അവാർഡാണ്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സമിതിയുടെ പ്രഥമ ചെയർമാനായിരുന്ന ഡോക്ടർ എസ് വസുദേവയുടെ അനുസ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുരസ്കാരം ലഭിക്കുന്നത് എസ് ആർ എസ് സ്കീമിൽ ഉൾപ്പെട്ടതും 2016 പൂർത്തീകരിച്ചതുമായ ഏറ്റവും മികച്ച ഗവേഷണ പ്രോജക്റ്റിനാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയിട്ടുള്ള ഈ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായിരിക്കുന്നത് Dr. G. Anil Kumar,
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുവാനായി ഡോക്ടർ ജി അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. Dr. G. Anil Kumar is an associate professor from School of Chemical Sciences, Mahatma Gandhi University, Kottayam. He is recognized here for his project Copper Catalyzed CCCOCS Bond Formations Using NNO Containing Bidentate Ligands. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ നൽകുവാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സമ്മാനിക്കുന്നതാണ്. മലയാള സാഹിത്യത്തിലൂടെ ശാസ്ത്ര വിഷയങ്ങളെ ജനകീയവൽക്കരിക്കുന്നതിനാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജനപ്രിയ ശാസ്ത്ര സാഹിത്യ വിഭാഗത്തിൽ ശ്രീ VP ബാലഗംഗാധരൻ്റെ മംഗൾയാൻ ഒരു ശാസ്ത്രജ്ഞന്റെ കുറിപ്പുകൾ എന്ന പുസ്തകമാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഭാരതത്തിന്റെ ബഹിരാകാശ നേട്ടമായ മംഗൾയാന്റെ മഹത്തായ വിജയത്തെ ഈ പുസ്തകത്തിൽ സമഗ്രമായി അവതരിപ്പിച്ചിരിക്കുന്നു. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശാസ്ത്ര പത്രപ്രവർത്തന വിഭാഗത്തിൽ അവാർഡിന് അർഹനായ ശ്രീ വർഗീസ് സി തോമസിനെ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലയാള മനോരമ പത്രത്തിൽ 2015 പ്രസിദ്ധീകരിച്ച ശാസ്ത്ര സംബന്ധിയായ വിവിധ ലേഖനങ്ങളാണ് അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശാസ്ത്ര ഗ്രന്ഥവിവർത്തനം വിഭാഗത്തിൽ ശ്രീമതി സീമ ശ്രീലേയത്തിൻ്റെ നമുക്കത് സാധിക്കും, മാറ്റത്തിന് വേണ്ടിയുള്ള ചിന്തകൾ എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി സീമ ശ്രീലേയത്തിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമും എ ശിവദാണുപിള്ളയും ചേർന്ന് രചിച്ച വി കൻ ഡു ഇറ്റ് തോട്ട്സ് ഫോർ ചേഞ്ച് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനമാണ് പ്രസ്തുത കൃതി. ഈ പുരസ്കാരദാന ചടങ്ങ് നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട MP ശ്രീ ആന്റോ ആന്റണി അവരുടെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മാത്യു ടി തോമസ്, ഇന്ന് സയൻസ് കോൺഗ്രസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ, ഇന്ന് കേരളം എവിടത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഒരു നിഴലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ സയൻസ് കോൺഗ്രസും ഒത്തുചേരുമ്പോൾ, അതിലൂടെ യുവസമൂഹം കടന്നു വരുമ്പോൾ അവരെ നമ്മൾ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. കാരണം ഈ യുവതലമുറയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്. ലോകം മുഴുവൻ ഇന്ന് വാർദ്ധക്യത്തിലൂടെ കടന്നു പോവുകയാണ്. അമേരിക്ക ആകട്ടെ, യൂറോപ്പ് ആകട്ടെ, ഗൾഫ് നാടുകളാകട്ടെ, ചൈനയാകട്ടെ, അവരുടെയെല്ലാം ജനസംഖ്യയുടെ 60% മുകളിൽ വാർദ്ധക്യത്തിലേക്ക്, മധ്യവയസ്കരുടെ മുകളിലേക്ക് നീങ്ങുമ്പോൾ 60% യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഇന്ത്യയിലെ പുതു തലമുറ, ആ പുതു തലമുറയെ വിജ്ഞാനത്തിൻ്റെ ആയുധമണിയിച്ച് അവരെ ലോകം കീഴടക്കാനുള്ള ജൈത്രയാത്രയിൽ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ അതിലൂടെയാണ് ഈ രാജ്യം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഈ സയൻസ് കോൺഗ്രസ് അവർക്ക് മാർഗം പകർന്നു നൽകിയാൽ, അവർക്ക് ദർശനങ്ങൾ പകർന്നു നൽകിയാൽ, അവർക്ക് കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയാൽ, അതായിരിക്കും നിങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന യുവശാസ്ത്രജ്ഞന്മാർ, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു, എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. Extremely happy and honored to be associated with this 29th Science Congress of Kerala. I have never seen such enthusiasm and earnestness amongst the organizers and the participants in organizing a mega event like this. You know, in a small town like Tiruvalla, to have about 1,500 people taken care of, housed, satisfied their scientific requirements, and in meticulous details how they have planned it is an amazing feature. I had the fortune to be associated as the chairman, and we chose some of the topics like genomics in health and disease,
which is, again, as all of us are aware, one of the most contemporary topics of modern biology. And with these advances in genomics, which is happening, how personalized medicine is becoming an important feature. It's my great privilege and pleasure to be associated with this program. I request all of you to be here throughout, and I'm sure we are all waiting for the tea break now. And soon after that, it is to be followed by the scientific session, the focal themes, the memorial lectures, and later the second focal theme. On my personal behalf, on behalf of the KSESTI, once again, I use this opportunity to welcome all of you, and I thank the organization.